അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ഷെബീസ് ക്രിയേഷൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈസി ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അതിനായി നമുക്ക് വേണ്ടത് ക്രാഫ്റ്റ് പേപ്പറാണ്. അപ്പം ഞാനിവിടെ റെഡ് ക്രാഫ്റ്റ് പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്നാൽ നമുക്കിത് ഒരു ബൗള് വേണം, റൗണ്ട് ഷേപ്പിലുള്ളത്. ഒരു സർക്കിൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സി ഡി മാർക്കറാണ്. കുറച്ചുകൂടി ഡാർക്കായി തന്നെ കിട്ടും, നമുക്ക് ഈസി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് ഇതുപോലെ എത്ര റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നോ അത്രയും റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എനിക്ക് ആ ഒരു ക്രാഫ്റ്റ് പേപ്പറിൽ നിന്ന് 6 പീസസ് ആണ് കിട്ടിയിരിക്കുന്നത്. വലിയ ക്രാഫ്റ്റ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിൽ കാണിക്കുന്ന പോലെ പെൻസിൽ വെച്ച് ഇത് കാണിക്കുന്ന പോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് മുമ്പത്തൊരു നമ്മൾ മുമ്പിട്ടൊരു വീഡിയോയിൽ നമ്മുടെ ഊഞ്ഞാലുണ്ടാക്കിയില്ലേ, ഊഞ്ഞാലുണ്ടാക്കുന്ന വീഡിയോയിൽ ഇത് ഫ്ലവർ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ ഡീറ്റെയിലായി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലും ഞാൻ കാണിക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഇതുപോലെ വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഈസിയാണ് ചെയ്യാനായിട്ട്, കാണുമ്പോൾ ഇച്ചിരി ടഫാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. ഇതുപോലെ എല്ലാം വരച്ചെടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പെൻസിലോ അല്ലെങ്കിൽ നീഡിലോ സൂചിയോ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ച് ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് താഴെ എത്തുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതേപോലെ റോൾ ചെയ്ത് താഴത്തേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം. ക്ഷമയോടെ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് പറ്റിയ തെറ്റുപോലെ ഞാൻ ഇച്ചിരി സ്പീഡാക്കാൻ നോക്കിയതാണ്, അപ്പോഴത്തേക്കും അത് ഊരി. ഓക്കെ, അപ്പോൾ സാവധാനം ക്ഷമയോടെ ചെയ്യാം, തിരക്കൊന്നുമില്ലല്ലോ. ഓക്കെ, ഇപ്പം നമ്മൾ അവസാനം എത്തിയിട്ടുണ്ട്. അവസാനം കുറച്ച് ഭാഗം ഒന്ന് ബാക്കി വയ്ക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഫാൻറ്റാസ്റ്റിക്, അതായത് നമ്മൾ ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോളും നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് താഴ്ഭാഗവും മുകൾഭാഗമൊക്കെ കുറച്ച് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കണതിന് വേണ്ടി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്ലവറിന് ഒരു സ്റ്റെം കൊടുക്കണ്ടേ, തണ്ടായി കൊടുക്കണ്ടേ. അതിന് വേണ്ടി ഞാൻ ഒരു ഗ്രീൻ ക്രാഫ്റ്റ് പേപ്പർ എടുത്ത് റോൾ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്കിതില്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ റോൾ ചെയ്ത് പെയിൻറ് ചെയ്യോ അല്ലെങ്കിൽ കളർ ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ ക്രാഫ്റ്റ് പേപ്പർ ഉള്ളതുകൊണ്ട് അതെടുത്ത് തന്നെ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീം ബൗളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ സ്റ്റെമ്മില് ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ ഐസ്ക്രീം ബൗളിൽ അടപ്പുണ്ടാവുമല്ലോ, അതിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ക്രാഫ്റ്റ് പേപ്പർ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്തതിന് ശേഷം അതിനുള്ളിൽ കൂടെ കയറ്റി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യാം. ഫെവിക്കോളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ടൈം എടുക്കും മുട്ടാനായിട്ട്. അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബോളിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ
ഞാനൊരു ടു മെത്തേഡ്സ് കാണിക്കുന്നുണ്ട്. ഫെവിബോണ്ടോ ഗ്ലൂഗണ്ണോ ഒന്നും ഇല്ലാത്തവർ, ഫെവിക്കോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൽ ഡയറക്റ്റായി ഫ്ലവർ ഒട്ടിപ്പിടിക്കാൻ നന്നായിട്ടാണ് സമയം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊരു ടിപ്പ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഐസ്ക്രീം ബൗൾ ഉണ്ടല്ലോ, നമ്മൾ ഇതിന് മുമ്പ് ഒരു ഐസ്ക്രീം ബൗൾ വെച്ചൊരു ക്രാഫ്റ്റ് ചെയ്തില്ലേ, ആ വീഡിയോ കാണാത്തവർ പോയി കാണാൻ, ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഞാൻ ഗ്ലൂവും വാട്ടറും മിക്സ് ചെയ്ത് ടിഷ്യൂ പേപ്പർ ഡിപ്പ് നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഐസ്ക്രീം ബൗളിൽ ഒട്ടിച്ചു കൊടുത്താൽ അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫെവിക്കോളിൽ നന്നായി തന്നെ ഒട്ടിക്കോളും. അപ്പോൾ ആ ടിപ്പ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഗ്ലൂഗണ്ടോ ഫെവിബോണ്ടോ ഇല്ലാത്തവർക്ക്. ഓക്കെ, നമുക്ക് നമ്മുടെ പരിപാടി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ പകുതിയോളം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയും കൂടി ചെയ്ത് നമ്മുടെ ക്രാഫ്റ്റ് ഫിനിഷ് ആവും. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്തു വരാം. ഇതേ കണ്ടില്ലേ, കുറച്ച് ഒട്ടാനായി കുറച്ച് സമയം പിടിക്കും അതിലേക്ക്. അപ്പോൾ ഗ്ലൂഗണ്ണാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒട്ടിക്കോളും. പിന്നെ എല്ലാവരുടെ കയ്യിലും ഗ്ലൂഗണ് അവൈലബിൾ ആവാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂഗണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പം ഇതിലെന്തോ ഒന്ന് മിസ്സിങ് പോലെ ഇങ്ങനെ കാണുന്നില്ലേ. അപ്പം നമ്മുടെ നമ്മുടെ ഫ്ലവറിന് നമ്മൾ ലീഫ് വെച്ചില്ല, അതാണ് ഒരു ബോറിങ് പോലെ ഉള്ളത്. അപ്പം നമുക്ക് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ സ്റ്റെമ്മിന് യൂസ് ചെയ്ത അതേ പേപ്പറ് ഞാൻ രണ്ടായി മടക്കിയതിന് ശേഷം അതിലൊരു ലീഫിൻ്റെ പകുതി ഭാഗം വരച്ച് കട്ട് ചെയ്ത്, അതെല്ലാവർക്കും അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ല, അതുപോലെ കട്ട് ചെയ്ത് കുറച്ച് ഡിസൈൻസ് ആക്കി കൊടുത്ത് ഒട്ടിച്ചപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട്. നമുക്കിത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ വേസിൽ നമ്മൾ ടേബിളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇത് ഇങ്ങനത്തെ കുറേ എണ്ണ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഒരെണ്ണേ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ലീഫും കൂടി വരച്ചതിന് ശേഷം വരച്ച് കട്ട് ചെയ്തതിന് ശേഷം അതിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ലീഫും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാൻ രണ്ട് ലീഫ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് വയ്ക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടായില്ല, അപ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഫ്ലവറ് ഫില്ലാവാത്ത സ്ഥലത്ത് നമ്മുടെ ബോളിൻ്റെ കളറ് കാണുന്നുണ്ട് അവിടെ, യെല്ലോ കളർ. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡ് പെയിൻറ് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്രാഫ്റ്റ് പേപ്പർ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് പേപ്പർ. അപ്പോൾ ക്രാഫ്റ്റ് പേപ്പർ കൊണ്ട് കുറേ ആൾക്കാർ ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ഇതൊരു ബണ്ടിലാണ്, 100 പേപ്പറിൻ്റെ ഒരു ബണ്ടിലാണ്. അപ്പോൾ ഇതിലേക്ക് 150 rupees ആണ്. അപ്പോൾ ഇതിൽ 100 sheets ഉണ്ട്, 10 colors ആണ്. 10 colors ഈച്ച് കളറിലും 10 papers ആണ് ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോൾ, നമ്മൾ സെപ്പറേറ്റ് ആയി വാങ്ങിക്കുമ്പോൾ 200 rupees ആണ് ഈ 100 sheets കൊടുക്കുന്നത്. എന്നാൽ ഇതുപോലത്തെ ബണ്ടിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ 150 rupees നമുക്ക് കിട്ടും, 50 rupees നമുക്ക് ലാഭമാക്കാൻ പറ്റും. കണ്ടില്ലേ ഈ ഒരു ക്രാഫ്റ്റ്, ഞാൻ ഈ ഒരു പേപ്പർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വീഡിയോയുടെ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനും ഈസിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ രണ്ട് മെത്തേഡ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി ഈ ഒരു ഇതിലേക്ക് ഒട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂഗണ്ണോ ഫെവിബോണ്ടോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് നേരത്തെ കാണിച്ചിരുന്നല്ലോ, ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ഫെവിക്കോളിൽ ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പോയി വാങ്ങാം. ഇത് ഞാൻ സാധാരണ ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു.
നമുക്ക് എല്ലാവരും ഒന്ന് വാങ്ങിക്കാം. ആമസോണിലാണെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും, കാരണം 150 കൊടുക്കുമ്പോൾ ഡെലിവറിയും 50 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിയ കാര്യമില്ല. അപ്പോൾ എല്ലാ കടയിലും ഇപ്പോൾ ഓൾമോസ്റ്റ് അവൈലബിൾ ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ബൈ.